ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരൊറ്റ ചേരുവേ വേണ്ടുള്ളൂ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ചായക്കടി ഉണ്ടാക്കുന്ന പോലെ മെനക്കെടൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കുറേ എടുത്താലും അത് തീരുന്ന അറിയില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതേ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് കുറച്ച് കനത്തിലാണ് നമ്മളിത് ഒരു ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിനെ 3 പീസൊക്കെ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടണം പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്യുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്ക്വയർ ആക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ സ്നാക്കിന് ചോദിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുക. കാരണം ഇത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീരുന്ന അറിയേ ഇല്ല, അത്രയും രുചിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം എടുത്താലേ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ ഇതെല്ലാം ഞാനിനി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നല്ല തണുത്ത വെള്ളവും ഞാൻ ഒഴിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ്. കാരണം ഇതിനകത്തുള്ള സ്റ്റാർച്ച് ഒന്ന് കഴുകി കളയാനായിട്ടാണ്. ആ കൊഴുപ്പ് നന്നായിട്ട് പോയാൽ മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് 2 കൈ വെച്ചൊന്ന് തിരുമ്മി കഴുകിയെടുക്കാം. ഇതുപോലെ ഒരു 2-3 തവണ കഴുകുക. അപ്പോഴേക്കും വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും. അതുവരെ നമ്മളിത് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇങ്ങനത്തെ ഫ്രൈകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കഴുകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഈ വെള്ളം നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ 2 വട്ടം കഴുകിയപ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വട്ടേ കഴുകിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആണ് വെള്ളം. അപ്പോൾ ഒരുപാട് കൊഴുപ്പൊന്നും ഇല്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. അതിന് നമുക്ക് ഈ വെള്ളവും കൂടി നമുക്ക് അങ്ങ് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കെടുത്ത് വേറൊരു ബൗളിനകത്തോട്ട് മാറ്റിയാൽ മതി. ഈ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കഴിച്ചോളും. കാരണം സാധാരണ എല്ലാവരും ഇത് കഴിക്കണമെന്നില്ല. ഇനി ഞാനിത് ആ വെള്ളം കളഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ ഇടാൻ പറ്റാത്തൊരു പരുവമാണ്. എന്നാൽ ഒരുപാട് ചൂടും ഇല്ല, ആ ഒരു പരുവത്തിലാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് വെക്കാം. കുറച്ചൊന്ന് ആ ഒരു സോഫ്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൂട് മുഴുവൻ പോയിട്ടൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരുപാട് തിളച്ച വെള്ളം എടുക്കരുത്, അത്യാവശ്യം ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഫാനിൻ്റെ ചോട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടും. പക്ഷേ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നല്ല ചൂടുള്ളപ്പോൾ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ സൺഫ്ലവറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരുപാട് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകുന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടുകൊണ്ടിരിക്കണം. എന്നാലേ എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ടത് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതെടുത്ത് മാറ്റുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഓയിലൊക്കെ അതിൽ കുടിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്നും ഇടാതെ തന്നെ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് കൊടുക്കാം. പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട്
ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ എരിവ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, കൂടുതൽ ഇടണമെന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഇതുപോലത്തെ സ്നാക്സിൽ ചാറ്റ് മസാല ചേർത്താൽ അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. മുളക് പൊടിയും ഉപ്പ് മാത്രം ചേർത്താൽ മതി. അത് ഞാൻ ഒരു കാൽ ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കുട്ടികൾ തന്നെ കഴിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സോസ് എടുക്കാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ മയണൈസിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല രുചിയാണ് കേട്ടോ കഴിക്കും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ള സ്നാക്കല്ല, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.